കുട്ടികളിൽ അമിതമായി ഉണ്ടാകുന്ന മൊബൈൽ ഫോൺ ഉപയോഗത്തിന് മാതാപിതാക്കൾ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് മുൻ DGP എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകണം, കുട്ടികളിലെ ലഹരി ഉപയോഗത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയല NVUPS സ്കൂളിലെ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഋഷിരാജ് സിംഗ്. അത് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ആദ്യത്തെ നിങ്ങളുടെ ഇന്ത്യരല്ല, ഇവിടെ ഇരിക്കുന്ന ആൾ ഇന്ത്യരുണ്ടോ? അച്ഛനമ്മ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യൻ പരീക്ഷയിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 25 ലക്ഷം കുട്ടികൾ ഇന്ത്യൻ പരീക്ഷ വേണ്ടി കുറവ് വർഷത്തിൽ പരീക്ഷ എഴുതുന്നു. 1,000 പാസ്സാവുന്നുണ്ട് 100 ലക്ഷം കുട്ടികൾ. ഇത്രയും സീറ്റേ ഒന്നും വേണ്ടിയ രാജ്യത്തിന് ഒന്ന് മത്സരത്തിന് 100 ലക്ഷം കുട്ടികൾ മാത്രമേ ഇന്ത്യൻ ആവുള്ളൂ. ബാക്കി 24 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ ആ 24 ലക്ഷം കുട്ടികളാണ് കുറെ സിവിൽ സർവീസിൽ പോകുന്നത്, കുറെ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുന്നത്, IIT പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോ നിങ്ങളുടെ നിങ്ങളുടെ കുട്ടി JEE എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ആരും നിരാശമാണ്. PTA പ്രസിഡന്റ് ജി രാമാനുജൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വയല വാസുദേവൻ പിള്ള സ്മാരക എൻവോൺമെന്റ് വിതരണം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരനും മുൻ മാനേജർ കെ മീനാക്ഷി അമ്മ സ്മാരക എൻവോൺമെന്റ് വിതരണം ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃതയും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജി ദിനേശ് കുമാർ, വി ശിവദാസൻ പിള്ള, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ BS സോളി, BS ബീന, ഷൂജ ഉൽമുൽക്ക്, ബിന്ദു അശോകൻ, JS റാഫി, ബി മുരളീധരൻ പിള്ള, SR ബിനോജ്, ബി സുരേന്ദ്രൻ പിള്ള, TA സലാഹുദ്ദീൻ, N തങ്കപ്പം പിള്ള, സ്കൂൾ മാനേജർ KG വിജയകുമാർ, പ്രഥമാധ്യാപിക PT ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.